മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ മട്ടിലും ഭാവത്തിലും ഒട്ടേറെ മാറ്റങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇത്തവണ ശക്തമായ ഒരു പ്രതിപക്ഷം പാർലമെന്റിൽ ഉണ്ടാകുമെന്നത് തന്നെയാണ്. മോദി തന്റെ ശക്തിയെന്ന് കരുതിയിരുന്ന പലയിടങ്ങളിലും വലിയ തിരിച്ചടി നേരിട്ടു. അതിൽ മോദിയെയും BJP യെയും വെട്ടിലാക്കിയത് ഉത്തർപ്രദേശ് ആയിരുന്നു. ഉത്തർപ്രദേശ് ഒരിക്കലും കൈവിട്ടു പോവുകയില്ല എന്ന ആത്മവിശ്വാസം മോദിക്കുണ്ടായിരുന്നു. കൂട്ടായും അല്ലാതെയും UPയിൽ ചിലർ വിജയം നേടിയപ്പോൾ അവിടേക്ക് ഒറ്റയ്ക്ക് ജയിച്ച ഒരാളുണ്ടായിരുന്നു. സഖ്യത്തിനൊപ്പം ചേരാത്ത ഒരു ഒറ്റയാൾ പോരാളി. രാമന്റെ നഗരിയെന്ന് വിശ്വസിച്ചിരുന്നവരെ തുരത്തിക്കൊണ്ട് ആ രാമനഗരിയിൽ വിജയിച്ച ഒരു രാവണൻ, ചന്ദ്രശേഖർ ആസാദ് രാവൺ. പല സന്ദർഭങ്ങളിലും UP ഇത്തരത്തിൽ നിറം മാറിയിട്ടുണ്ട്. രാഷ്ട്രീയ അന്ധത ബാധിച്ച നേതാക്കൾക്ക് UP ജനത പലകുറി മറുപടി നൽകിയിട്ടുണ്ട്. BJPയുടെ ഏറ്റവും വലിയ കരുത്തായി കണ്ടിരുന്ന അയോധ്യ ക്ഷേത്രം ഉൾപ്പെടുന്ന ഫൈസാബാദിലെ BJPയുടെ തോൽവി ഇത്തവണത്തെ ഇലക്ഷൻ ഫലത്തിലെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായി. അഖിലേഷ് യാദവിനൊപ്പം ചേർന്ന രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും നേടിയെടുത്തത് 43 സീറ്റായിരുന്നു. സഖ്യമായി എത്തിയവർ വിജയക്കൊടി പാറിച്ചപ്പോൾ UPയിൽ ഒറ്റയ്ക്ക് വെന്നിക്കൊടി പാറിച്ച ആളായിരുന്നു ചന്ദ്രശേഖർ ആസാദ് രാവൺ. ഒറ്റയ്ക്കൊരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ദാ ഇങ്ങനെ വിജയിച്ച് കാണിക്കാമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ആസാദ്. ഭീം ആദ്മി പാർട്ടി സ്ഥാപകനും ആസാദ് സമാജ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുമായ ചന്ദ്രശേഖർ ആസാദ് വിജയിച്ച് പാർലമെന്റിലേക്ക് ഒറ്റയ്ക്ക് തന്നെയാണ് നടന്നു കയറുന്നത്. തിരഞ്ഞെടുപ്പ് വേദികളിലൊക്കെ കയ്യിൽ ഉയർത്തിപ്പിടിച്ച അംബേദ്കറിന്റെ ചിത്രം പതിപ്പിച്ച നിയമസംഹിത മോദിയോടുള്ള ചോദ്യങ്ങൾ കൂടി ഉയർത്തുന്നവയായിരുന്നു. മായാവതിക്കും BSPക്കും സാധിക്കാതെ പോയതാണ് ആസാദ് ഒറ്റയ്ക്ക് UPയിൽ നേടിയെടുത്തത്. BSPയുടേതായിരുന്ന നാഗിന സീറ്റിൽ ആസാദ് നേടിയത് 512,552 വോട്ടുകളാണ്. അതായത് 151,473 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലുള്ള വിജയം. BSP, SP, BJP സ്ഥാനാർത്ഥികളൊക്കെ ഈ സീറ്റിൽ മത്സരിച്ചെങ്കിലും ജനങ്ങൾ ഈ സമരനായകനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. 36% വോട്ട് മാത്രമാണ് രണ്ടാം സ്ഥാനത്തെത്തിയ BJP സ്ഥാനാർത്ഥി ഓംകുമാറിന് നേടാൻ കഴിഞ്ഞുള്ളൂ. വെറും 13,272 വോട്ടുകൾ മാത്രമാണ് BSP സ്ഥാനാർത്ഥി സുരേന്ദ്രപാൽ സിംഗിന് ഇവിടെ നിന്ന് ലഭിച്ചതും. 20% ദളിത് വിഭാഗവും 40% മുസ്ലിം വിഭാഗവും നിറഞ്ഞ നാഗിനിയിൽ 20% ദളിത് വിഭാഗവും 40% മുസ്ലിം വിഭാഗവും നിറഞ്ഞ നാഗിനിയിൽ ഈ രണ്ട് വിഭാഗക്കാരുടെയും വോട്ട് നേടാൻ ആസാദിനായി എന്നതാണ് ഫലം സൂചിപ്പിക്കുന്നത്. സമര പോരാളിയാണ് ആസാദെങ്കിലും വെറും 4 വർഷത്തെ പ്രായം മാത്രമാണ് ആസാദിന്റെ പാർട്ടിക്കുള്ളത്. അത്തരമൊരു പാർട്ടിയാണ് പ്രബലരായ കക്ഷികളെ പിന്തള്ളി ഉജ്ജ്വലമായ വിജയം നേടിയെടുക്കുന്നതും. സമരങ്ങളിലൂടെ വളർന്ന പാർട്ടിയാണ് ഭീം ആർമി. ആ സമരങ്ങളിലൂടെ തന്നെയാണ് ആസാദ് എന്ന നേതാവും ജനിക്കുന്നത്. ചുറുചുറുക്കും പ്രസംഗത്തിലെ ചടുലതയും ആസാദിനെ ജനങ്ങളോട് അടുപ്പിച്ചു. യുവാക്കളും മറ്റു വോട്ടർമാരും ആസാദിനെ ഏറ്റെടുത്തു. ഹത്രാസിൽ ഒരു പെൺകുട്ടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിയ പോരാളി കൂടിയായിരുന്നു ചന്ദ്രശേഖർ ആസാദ് രാവൺ. അവിടം കൊണ്ടും തീർന്നില്ല. ഭാരതം കണ്ട ഏറ്റവും വലിയ പോരാട്ടങ്ങളിലൊന്നായ കർഷക സമരത്തിലും ആസാദ് ഭാഗമായി. ചോദ്യങ്ങൾ ഇഷ്ടപ്പെടാത്ത ഭരണകൂടത്തെ ചോദ്യം ചോദിച്ച് വിഷമിപ്പിച്ച യുവാവ് പിന്നീട് സമരമുഖത്തെ തീച്ചൂളയായി മാറി. ഗുസ്തി താരങ്ങൾ ഒന്നടങ്കം BJPക്കെതിരെ തിരിഞ്ഞപ്പോൾ അവിടെയും ശബ്ദമാകാൻ ആസാദിന് സാധിച്ചു. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UPയിലെ എല്ലാമെല്ലാമായ യോഗി ആദിത്യനാഥിനോട് മത്സരിക്കാൻ ആസാദ് തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ അന്ന് ജനങ്ങൾ ആസാദിന് 4ാം സ്ഥാനമാണ് നൽകിയത്. എന്നാൽ തോൽവി വിജയത്തിന്റെ മുന്നോടിയാണെന്ന് കണ്ട് ആസാദ് വീണ്ടും രംഗത്തെത്തുന്നു. ശേഷം ജനങ്ങളെ അറിഞ്ഞ് ആസാദ് UPയിലെ നാഗിനിയിൽ മത്സരിക്കുന്നു. തിരഞ്ഞെടുപ്പിന് മുമ്പ് BSPയോടും SPയോടും സഖ്യത്തിന് ശ്രമിച്ചിരുന്നുവെങ്കിലും അതിന് സാധിക്കാത്തതിനാൽ രാമനഗരിയിൽ രാവണൻ ഒറ്റയ്ക്ക് എതിരാളികളെ നേരിടാനൊരുങ്ങുന്നു. ശേഷം വിജയം കൈപ്പിടിയിൽ ഒതുക്കുന്നു. മോദി ഇന്ത്യ ഭരിക്കുമ്പോൾ, ഇന്ത്യ സഖ്യം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒറ്റയാൾ പോരാട്ടവുമായി അയാളുമുണ്ടാകും ചോദ്യങ്ങളുമായി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.